നമസ്കാരം. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഓടിച്ച് കയറ്റാൻ ശ്രമിച്ച സി പി എം നേതാവിന്റെ മകനിൽ നിന്നും പിഴ മാത്രം ഈടാക്കി വിട്ടയച്ചിരിക്കുകയാണ് പോലീസ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. സംഭവ സമയത്ത് കാറും യുവാവിനെയും കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ശ്രമിച്ചുവെങ്കിൽ പോലും പിന്നീട് ജില്ലയിലെ സി പി എമ്മിന്റെ ഉന്നത നേതാവിന്റെ മകനാണ് എന്നറിഞ്ഞപ്പോൾ പിഴ മാത്രം ഈടാക്കി വിട്ടയക്കുകയായിരുന്നു. വി വി ഐ പിയുടെ വാഹന വ്യൂഹത്തിന് മാർഗം സൃഷ്ടിച്ചതിന് യുവാവിൽ നിന്നും 1000 രൂപയുടെ പിഴ മാത്രമാണ് കേരള പോലീസ് ഈടാക്കിയത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിന് സമീപം രാത്രിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. മാറാട് അയ്യപ്പ ഭക്ത സംഘം ഹിന്ദുസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഗവർണർ മടങ്ങി വരുന്നതിനിടയിലാണ് ഗുരുതരമായ ഈ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. സെറ്റ് കാറ്റഗറി സുരക്ഷയുള്ള ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് യുവാവ് കാർ ഓടിച്ചു കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഗവർണർക്ക് അകമ്പടി പോകുന്ന പോലീസുകാർ 2 തവണ യുവാവിനെ വിലക്കിയിരുന്നുവെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെയാണ് ഇയാൾ വാഹന വ്യൂഹത്തിനിടയിലേക്ക് ഓടിച്ചു കയറ്റിയതെന്ന് ഗവർണറുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. എന്തായാലും സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വലിയ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ അവർക്ക് നൽകി വരുന്ന പരിരക്ഷ സുരക്ഷയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം ഉറപ്പു വരുത്തേണ്ടത് ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു. പക്ഷേ സി പി എം നേതാവിന്റെ മകന്റെ കയ്യിൽ നിന്നും നിസ്സാരമായ തുക പിഴ മാത്രം ഈടാക്കിക്കൊണ്ട് ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ് കേരള പോലീസ്. ന്യൂസ് ഡെസ്ക് സിനിമലയാളം.